നമസ്കാരം നമ്മൾ പലതരത്തിലുള്ള കലണ്ടറുകൾ കണ്ടിട്ടുണ്ട് സർക്കാരിന്റെ കലണ്ടറുകൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചില മാധ്യമ സ്ഥാപനങ്ങളുടെ ഉദാഹരണത്തിന് മനോരമ മാതൃഭൂമി കേരള കൗമുദി തുടങ്ങിയവർ പിന്നെ ചില മതസ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ദിവസങ്ങൾ ആയിരിക്കും അവരുടെ കലണ്ടറുകളിൽ പ്രാധാന്യം അതായിരിക്കും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ഏതെങ്കിലും സ്കൂളോ അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥാപനമാണെങ്കിൽ അവർക്ക് കലണ്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വിശേഷ ദിവസങ്ങളൊക്കെ ആയിരിക്കും അതിൽ ഹൈലൈറ്റ് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്ത് കാണിച്ചിരിക്കുന്നത് ഇതേപോലെ തന്നെ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ഇത്തരം കലണ്ടറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ഇനി കാണിക്കാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നൂതന കലണ്ടറാണ് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ തന്നെ മറ്റൊരു സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി എന്ന് പറഞ്ഞത് ഒരുപക്ഷേ നിങ്ങൾ റോഡിലെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ കണ്ടിരിക്കും സോളിഡാരിറ്റി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വലിയ സംഘടനയാണ് അവരുടെ കലണ്ടറിൻ്റെ ഈ കലണ്ടറിൻ്റെ രൂപം ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ആ കലണ്ടറിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മുകളിലായിട്ട് ചിത്രമായിരിക്കും സ്വാഭാവികമായിട്ടുള്ളത് ഇപ്പോൾ കിങ് ഫിഷർ കലണ്ടറൊക്കെ ആണെങ്കിൽ കുറച്ച് ഹോട്ടായിട്ടുള്ള ചിത്രമൊക്കെ ആയിരിക്കും ഇവരെന്തായാലും അങ്ങനെയല്ല വെച്ചിരിക്കുന്നത് 1921 അവിടെ കാണാവുന്നത് ആദ്യം ഒരു തലയക്കെട്ടുകാരൻ അത് അലി മുസ്ലിയാരാണെന്ന് തോന്നുന്നു അന്നത്തെ ഇവരുടെ ഭാഷയിൽ ഖിലാഫത്ത് പ്രസ്ഥാന സമരം നടത്തിയ അതായത് തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കിടന്ന് ഖിലാഫത്ത് നടത്തിയ ആ സമര നായകൻ കർഷക സമരം എന്നൊക്കെ പിൻകാലത്ത് പറയുന്നു എന്നാൽ അത് വംശഹത്യയാണെന്ന് ഇന്നെല്ലാവർക്കും അറിയാം അതവിടെ നിൽക്കട്ടെ ഇപ്പുറത്ത് ഷട്ടൊന്നുമില്ലാതെ ഒരു ഫ്രഞ്ചുകാരനാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു ഫ്രഞ്ചുകാരനല്ല കേട്ടോ ഒരുപാട് ഗവേഷണം നടത്തി അവർ കണ്ടെത്തിയ വാര്യം കൊന്നത് അഹമ്മദ് ഹാജിയാണത് തൽക്കാലം അവരങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ ഇതിനെപ്പറ്റിയൊന്നും പറയാനല്ല വരുന്നത് ഇനി 2022 അതായത് നടപ്പ് വർഷം 1443 അവരുടെ വർഷം അനുസരിച്ച് അതാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഇനി അവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ചില ദിവസങ്ങൾ 3/1924 അതായത് 3 മാർച്ച് 3 1924 എൻഡ് ഓഫ് ടർക്കി ഖിലാഫത്ത് തുർക്കിയിലെ ഖിലാഫത്ത് ഭരണം ബ്രിട്ടീഷുകാർ തീർത്ത അല്ലെങ്കിൽ നിർത്തിച്ച ദിവസമാണ് അത് തീർച്ചയായിട്ടും അവർ അത് ഓർത്തിരിക്കണം അതേപോലെ തന്നെ ഇനി 5/2016 ഡെത്ത് ഓഫ് ഹസൻ തുറാബി അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങളോർക്കും ഈ ദുരന്തങ്ങൾ അല്ലെങ്കിൽ നിർത്തിച്ചത് മരണപ്പെട്ടത് കൊല്ലപ്പെട്ടത് ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ ഹൈലൈറ്റ് അത് മാത്രമേ ഉള്ളൂ മറ്റേതെങ്കിലും വിശേഷ ദിവസങ്ങളൊന്നും അല്ല അവർ ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുക സംഘപരിവാറിനെതിരെ അല്ലെങ്കിൽ ആർഎസ്എസിനെതിരെ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തീയതികൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എന്നാൽ അങ്ങനെയല്ല കേട്ടോ ഇവിടെ രജനി എസ് കെ ആനന്ദ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിനി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചത്ത ദിവസം വരെ അവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അമേരിക്കയിലെ ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞ ഒരു കറുത്ത വർഗ്ഗക്കാരനുണ്ട് അമേരിക്കയിലെ പോലീസുകാരൻ ഇങ്ങനെ മുട്ടുകൊണ്ട് കഴുത്തിലിങ്ങനെ ഞെക്കിപ്പിടിച്ച് അവസാനം ഇയാൾ മരിച്ചുപോയി അത് വലിയ പ്രക്ഷോഭമൊക്കെ ആയതാണ് അതുവരെ ആ ഡേറ്റ് വരെ ഇവരുടെ കലണ്ടറിലുണ്ട് ഇനി ഇതേപോലെ തന്നെ ഈ 2022 മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെ കുറച്ച് പേരുടെ മരണപ്പെട്ട ദിവസങ്ങൾ രക്തസാക്ഷിയായിട്ടുള്ള ദിവസങ്ങളൊക്കെയാണ് നല്ല കാര്യമാണ് അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല അടുത്തത് മെയ് 2022 1443 ബ്രാക്കറ്റിൽ മെയ് മാസം 4 1799 മർത്തിയാഡം ഓഫ് ടിപ്പു സുൽത്താൻ അതും നല്ല കാര്യമാണ് ടിപ്പു സുൽത്താൻ രക്തസാക്ഷിയായ ദിവസം അവർ ഓർത്ത് വെച്ചിട്ടുണ്ട് 13/2003 ഫോർമേഷൻ ഓഫ് സോളിഡാരിറ്റി ഈ ഇവരുടെ ദിവസം സ്ഥാപക ദിനം ഒക്കെ നല്ല കാര്യമാണ് ഇനി 2009 മെയ് 17 ഭീമാപള്ളി പോലീസ് ഫയറിംഗ് ഭീമാപള്ളിയിൽ കയറി പോലീസുകാർ വെടിവെപ്പ് നടത്തി 4-5 പേര് കൊല്ലപ്പെടുകയുണ്ടാകും അതും കുഴപ്പമില്ല ഓർത്തിരിക്കട്ടെ 25/2020 ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കയിലെ സംഭവം മർഡർ ഓഫ് ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരനെ കൊന്ന ദിവസമാണ് ഇങ്ങനെ ചില പ്രത്യേക സംഗതികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഈ ഗാസയിൽ സിറിയയിൽ ഇറാഖിൽ അഫ്ഗാനിൽ ഇതിൽ അവിടെയൊക്കെ നടക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളുന്നതൊന്നും ഇവരുടെ കണക്കിൽ വരത്തേയില്ല അത് ഡേറ്റായിട്ട് ഹൈലൈറ്റായിട്ട് കയറി വരത്തുമില്ല അവരുടെ കലണ്ടറിൽ അങ്ങനൊരു സംഗതിയില്ല ഇനി ഇതൊക്കെ കൊള്ളാൻ കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല അടുത്തതാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള സംഗതി. ജൂലൈ ആഗസ്റ്റ് മാസം ആ കലണ്ടറിൽ ഞങ്ങളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം. 30-2015 അതായത് ജൂലൈ 30, 2015 മർത്യഡോം ഓഫ് യാക്കൂബ് മേമൻ. യാക്കൂബ് മേമൻ ആരാണെന്ന് അറിയാമോ? നമ്മുടെ പാർലമെൻറ്റ് ആക്രമണം നടത്തിയിരുന്നു തീവ്രവാദികൾ, പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ. അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ആളാണെന്ന് ഞാൻ പറയുന്നതല്ല. നമ്മുടെ ഉന്നതമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയുടെ അവസാനത്തെ വാക്കായിട്ടുള്ള സുപ്രീം കോടതി കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും അങ്ങനെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ തൂക്കിക്കൊന്ന തീവ്രവാദിയാണ് യാക്കൂബ് മേമൻ. ആ യാക്കൂബ് മേമൻ ഇവർക്ക് രക്തസാക്ഷിയാണ്. ഇവിടെയാണ് 100% രാജ്യവിരുദ്ധത വരുന്നത്. തീവ്രവാദിയുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം തീവ്രവാദിയെ തൂക്കിക്കൊന്ന ദിവസം ഇവർ രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു സംഘടന ഇവിടെ പ്രവർത്തിക്കാൻ അർഹമാണോ അല്ലയോ എന്നാണ് ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത്. അവർ കലണ്ടറിൽ അടിച്ചു വച്ചിരിക്കുന്ന കാര്യമാണ്, ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ, ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കലണ്ടറായിരിക്കുന്നു. ഇതിലെ ഡേറ്റുകളും അതിൻ്റെ പ്രത്യേകതകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ദുരന്തങ്ങൾ, മരണങ്ങൾ, രക്തസാക്ഷിയായത്, ആത്മഹത്യ ചെയ്തത്. രജനി എസ് കെ ആനന്ദിൻ്റെ ആ ഡേറ്റ് അവർ സൂയിസൈഡ് ചെയ്തതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതപ്പോൾ തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്ത് ആ സമയത്ത് RSSO BJPയോ സംഘപരിവാരോ ഒന്നുമല്ല, ഇവിടെ കോൺഗ്രസ് എന്തുമാണ് ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് പ്ലസ് വൺ പ്ലസ് ടുവിനെ സംബന്ധിച്ച് എന്തോ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ രജനി എസ് കെ ആനന്ദ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിനി ചാടിച്ചാവുന്നത്. പക്ഷേ അന്നേ ദിവസം തന്നെ മറ്റൊരു വലിയ കാര്യം നടന്നിരുന്നു. ഈ രജനി എസ് കെ ആനന്ദ് മരിച്ചതുകൊണ്ട് മാത്രം ഒതുക്കപ്പെട്ട് അല്ലെങ്കിൽ പുറത്തറിയാതെ ഒളിച്ചു വെച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. വിഴിഞ്ഞം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്, തുറമുഖമൊക്കെ ഉള്ളതാണ്. 2 പ്രത്യേക വിഭാഗങ്ങൾ 2 സൈഡിലായിട്ട് തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു സൈഡിൽ ഒരു പള്ളി, അതിനു ചുറ്റും അതിൻ്റെ ആളുകൾ, മറു സൈഡിൽ മറ്റൊരു പള്ളി, അതിനു ചുറ്റും മറ്റൊരാളുകൾ. ഒരു തീപ്പരി വീണാൽ പോലും വലിയ ലേഖലയോ കലാപമോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ പക്ഷേ അത്ര പ്രശ്നമൊന്നുമില്ല. ഈ രജനി എസ് കെ ആനന്ദ് ചാടി ആത്മഹത്യ ചെയ്ത അതേ ദിവസം തന്നെ 2 പേരെ വെട്ടിക്കൊന്ന് ഓടയിലിട്ടിരുന്നു വിഴിഞ്ഞത്ത്. വർഗീയമായിട്ടുള്ളൊരു കൊലപാതകം തന്നെയായിരുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ബാക്കി പലയിടത്തും അരങ്ങേറിയേനെ, അല്ലെങ്കിൽ പ്രതികാര ഇതായിട്ട്. തീർച്ചയായിട്ടും ആ ഒരു സൈഡിലും വാദിഭാഗത്തും ഇല്ല, പ്രതിഭാഗത്തും ഹൈന്ദവരാരുമില്ല, RSS ഇല്ല, സംഘപരിവാരമില്ല, ഒന്നുമില്ല. ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട 2 കൂട്ടരാണ് വാദിയും പ്രതിയും, അല്ലെങ്കിൽ ഏറ്റുമുട്ടിയത് കൊല്ലപ്പെട്ടത്. ആര് കൊല്ലപ്പെട്ടു ആര് കൊന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് കഴിഞ്ഞ കഥയാണ്. പറഞ്ഞു വന്നോ മറ്റൊന്നുമല്ല, രജനി എസ് കെ ആനന്ദ് ആ ആത്മഹത്യ പിറ്റേ ദിവസം ആ ആത്മഹത്യയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിക്കുകയും അതാണ് ഏറ്റവും വലിയ വിവാദമായത്. അതിൻ്റെ മറയിൽ ഈ 2 പേരെ വെട്ടിക്കൊന്ന് ഓടയിലിട്ടത് നൈസായിട്ട് ഒഴിവാക്കി എല്ലാവരും മുക്കി. കാരണം മറിച്ച് ഇതിലും വലിയ വാർത്തയാവുമായിരുന്നു. ഒരു സൈഡിൽ ഹൈന്ദവരോ മാറാട് പോലെയോ, മാറാട് 1, 2 ഒക്കെ നടന്നത് അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സൈഡിൽ വല്ല RSSകാരോ അല്ലെങ്കിൽ വല്ല ഹൈന്ദവരോ ആയിരുന്നെങ്കിൽ അതായിരുന്നില്ല കഥ. അന്ന് നടന്നത് 2 ന്യൂനപക്ഷ വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ ലേഖലയിലേക്ക് പോകാമായിരുന്ന സംഗതിയാണ്. 2 പേരാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഒരു പ്രാദേശികമായിട്ട് ഒരു ചെറിയ കോളം വാർത്തയിൽ ഒതുങ്ങിയതല്ലാതെ കേരളത്തിലെ എല്ലാവർക്കും ആ സംഭവം അറിയാമോ എന്നുവരെ സംശയമാണ്. എന്തായാലും അതോടെ പോട്ടെ, ഇത് പറഞ്ഞു വന്നപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. അങ്ങനെ രജനി എസ് കെ ആനന്ദിൻ്റെ ആത്മഹത്യ വരെ കയറിപ്പറ്റിയ ഒരു പ്രത്യേക കലണ്ടറാണ്. പക്ഷേ രാജ്യസ്നേഹിയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവർ ഈ കലണ്ടറിൽ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത്. യാക്കൂബ് മേമൻ രക്തസാക്ഷി ആണെന്നുള്ളത്. ബാക്കിയൊക്കെ കുഴപ്പമില്ല, അവരുടെ ഐഡിയോളജിക്ക് ഒത്തുപോകുന്നതൊക്കെ ആയിരിക്കാം. തുർക്കിയിലെ ഖിലാഫത്ത് അവസാനിപ്പിക്കേണ്ട വന്നതൊക്കെ അവർക്ക് സ്വകാര്യമായിട്ടുള്ള ദുഃഖം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ദുഃഖം ഇപ്പോഴും അത് സ്വപ്നം കണ്ട് കഴിയുന്നതായിരിക്കും. വീണ്ടും അതേപോലെ തന്നെ ലോകം മൊത്തം ഖിലാഫത്തിൻ്റെ കീഴിൽ വരണം, അതൊക്കെ അവർക്ക് ആഗ്രഹിക്കാവുന്നതാണ്, സ്വപ്നം കാണാവുന്നതാണ്. ആർക്കും അതിനകത്ത് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൂടാ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം തൂക്കിക്കൊന്ന ഒരാളെ രക്തസാക്ഷിയാക്കി കൊണ്ട് നടക്കുന്ന ഒരു കലണ്ടർ ഇവിടെ നമ്മുടെ നാട്ടിൽ അടിച്ചിറക്കുന്നു എന്നുവെന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ കൂടുതലൊന്നും പറയുന്നില്ല. കാശിനും ചുണ്ണാമ്പിനും കൊള്ളില്ല അവരെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.